നമുക്ക് ഡയന ഇപ്പോൾ സ്ഥിരം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. ഇതിനും അപ്പുറത്ത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള നല്ല പരീക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ പേരില്ല. ഞാൻ ഉദാഹരണം പറയാം, എനിക്കൊരു ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റേ അങ്ങനെ എന്തെങ്കിലും, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ, അങ്ങനെ വേറിട്ട അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് ഇന്ന ഒരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ചിന്ത മനസ്സിൽ പതിയെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടോ? മുട്ടിട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷേ എന്തൊക്കെയാണത് പറയാം. ഒരു ബിസിനസ് ഇൻ ദ സെൻസ്, ഞാൻ തയ്ക്കും. ഞാൻ എൻ്റെ ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ സ്വയം സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റോ ഒരു ബൊട്ടീക്കോ ഒരു ഡിസൈനർ സ്റ്റുഡിയോ മറ്റോ തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊരു കാര്യം മനസ്സിലായി. സ്ക്രിപ്റ്റിംഗ് ഒന്നും എനിക്ക് അറിയില്ല. നമ്മുടെ ഷോയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റിംഗ് അത്, പക്ഷേ ദാറ്റ്സ് ഡിഫറെൻറ്റ്. അത് നമ്മൾ ഒരിക്കലും ഒരു കഥ എഴുതുന്നത് പോലെയോ ഒരു തിരക്കഥ എഴുതുന്ന പോലെയല്ല. പക്ഷെ ഡയറക്ഷൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഇത്രയും നമ്മൾ വർക്ക് ചെയ്ത് ഇപ്പം ഹരിയേട്ടൻ ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, അന്ന കാര്യം ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഡയറക്ഷൻ ഒരു കൈ നോക്കിക്കഴിഞ്ഞാൽ വലിയ തെറ്റില്ലാണ്ട് വരും, ചില തെറ്റുകൾ ഉണ്ടായിരുന്നു വരും, പക്ഷെ ശ്രമിക്കാവുന്നൊരു കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പറയാം. ഇൻ ദ ഫ്യൂച്ചർ മേ ബി ചെയ്യണം. പിന്നെ സാധിക്കുന്നേ ഹരിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ഐ ഷുഡ് റിയലി ട്രൈ എന്നുള്ള കാര്യം, എന്ത് വേണേ ഹെൽപ്പ് ആണെങ്കിലും ചെയ്തായിരുന്നു അദ്ദേഹം, എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ചെയ്യണം മേ ബി.